പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് മികച്ച പരിശീലകർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രതീക്ഷിക്കുന്ന ടാക്ടിക്കൽ യുദ്ധം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം. 90 മിനിറ്റും ആവശ്യം നിറച്ച മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു. മത്സരം തോറ്റെങ്കിലും ഉജ്ജ്വല ഫുട്ബോൾ തന്നെയാണ് ഹൈദരാബാദും കാഴ്ചവെച്ചത്. പന്ത് കൈവശം വെച്ച് കളിക്കുന്നതിൽ അസാധ്യ മികവ് പുലർത്തുന്ന ഹൈദരാബാദിനെ വീഴ്ത്താൻ കടുത്ത പ്രസിംഗാണ് ഉപയോഗിച്ചതെന്നാണ് ഇവാൻ പറയുന്നത്. ഹൈദരാബാദിൻ്റെ കളിശൈലി പരിഗണിക്കുമ്പോൾ ബോൾ പൊസിഷനിൽ ഞങ്ങൾക്ക് മേധാവിത്വം നേടാനാകില്ല. മാത്രവുമല്ല, ബോൾ പൊസിഷനിലെ മികച്ച കണക്കുകൾ ഒരിക്കലും കളി ജയിക്കുമെന്ന് ഉറപ്പു തരുന്നുമില്ല. അതുകൊണ്ട് തന്നെ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് എതിരാളികളെ നന്നായി പ്രസ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അവിടെ വെച്ച് തന്നെ പന്ത് പിടിച്ചെടുത്ത് കൃത്യതയോടെ പ്രത്യാക്രമണമായിരുന്നു ഞങ്ങളുടെ പദ്ധതി. ആദ്യ പകുതിയിൽ ഒട്ടേറെ തവണയാണ് ഇത്തരം നീക്കങ്ങൾ നടന്നത്. എന്നാൽ ഫിനിഷിംഗിൽ പാളിച്ചുകൾ സംഭവിച്ചു. അല്ലായിരുന്നെങ്കിൽ കൂടുതൽ ഗോളുകൾ നേടാമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോയിച്ച് പറഞ്ഞു. മറ്റൊന്ന് ISL റൗണ്ട് 11 ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അൽവാരോ വാസ്കസ്, നോർത്ത് ഈസ്റ്റിൻ്റെ ഡെഷോൺ ബ്രൗൺ, ജംഷഡ്പൂർ FC ജോർദാൻ മോറെ, FC ഗോവയുടെ ജോർജെ ഓട്ടീസ് എന്നീ 4 താരങ്ങളുടെ ഗോളുകളാണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ഇതിൻ്റെ വോട്ടിംഗ്. കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദ് എഫ്സിക്കെതിരെ നേടിയ മികച്ച ഗോളാണ് അൽവാരോ വാസ്കസിൻ്റെ ഗോൾ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.